ഹായ് ഓൾ, വെൽക്കം ടു കോമഡി ദി ക്രാക്കർ. ഞാൻ ദീപു ശങ്കർ. ഇന്ന് നമ്മൾ 10th ലെവലിന്റെ ആദ്യഘട്ട പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി ലാഭവും നഷ്ടവും എന്ന ടോപ്പിക്കുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് ലാഭവും നഷ്ടം നമുക്കൊരു എന്താ നോക്കാം. അതായത് നമ്മൾ സാധാരണഗതിയിൽ കച്ചവടം നടത്തുകയോ അല്ലെങ്കിൽ എന്ത് ഒരു പർച്ചേസ് നടത്തുകയോ ഒക്കെ ചെയ്യുമ്പം വാങ്ങുകയും വിൽക്കുകയും ചെയ്യും അല്ലേ. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാൾ 100 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങുകയാണ് എന്ന് വിചാരിക്കുക. 100 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങുന്നു, എന്നിട്ട് അതിനെ 120 രൂപയ്ക്ക് വിൽക്കുന്നു. സ്വാഭാവികമായിട്ട് അവിടെ എന്തുണ്ടാവും? ലാഭം ഉണ്ടാവും അല്ലേ. അതേസമയം ഈ 100 രൂപയ്ക്ക് വാങ്ങിയിട്ട് ഒരു 80 രൂപയ്ക്കാണ് വിറ്റിരുന്നെങ്കിലോ 20 രൂപ നഷ്ടം സംഭവിക്കും. അപ്പോൾ ഇത്രയും കാര്യം മാത്രം നിങ്ങളൊന്ന് മനസ്സിൽ വിചാരിക്കുക. എല്ലാ കേസിലും ഇത് തന്നെയാണ്. എന്തെങ്കിലും സാധനം 1 രൂപയ്ക്ക് വാങ്ങുന്നു, അതിൽ കൂടിയ വിലയ്ക്ക് വിൽക്കുകയാണെങ്കിൽ ലാഭം ഉണ്ടാകും, കുറച്ച് വിലയ്ക്കാണ് വിൽക്കുന്നതെങ്കിൽ നഷ്ടമുണ്ടാകും. അപ്പോൾ ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ഇതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ലാഭത്തിൻ്റെ ശതമാനം അല്ലെങ്കിൽ നഷ്ടത്തിൻ്റെ ശതമാനം കാണുക എന്നും കൂടെ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം പ്രിലിമിനറി ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ലാഭവും നഷ്ടവും നമുക്ക് ക്ലിയർ ആകും. അപ്പോൾ ഉദാഹരണം പറയണം, 100 രൂപയ്ക്ക് വാങ്ങി 120 രൂപയ്ക്ക് വിറ്റു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിനെ നമ്മൾ എന്താ പറയുക, വാങ്ങിയ വില എന്നാണ് പറയുക. വാങ്ങിയ വില, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മളതിനെ CP എന്ന് വിളിക്കാറുണ്ട്, എളുപ്പത്തിന് CP എന്ന് വിളിക്കാറുണ്ട്. ഈ 120 എന്താണ്? വിറ്റ വിലയാണ്. വിറ്റ വിലയാണ് ഇത്. വിറ്റ വിലയാണ് 120. അതിനെ നമ്മൾ എന്താ സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ SP എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ കൂടിയ വിലക്കാണ് വിറ്റതെങ്കിൽ അവിടെ എന്തുണ്ടായി? ലാഭം ഉണ്ടായി. അപ്പൊ ഇവിടെ എത്ര രൂപ ലാഭം ഉണ്ടായി? 100 രൂപയ്ക്ക് വാങ്ങിയിട്ട് 120 രൂപയ്ക്ക് വിൽക്കുവാണെങ്കിൽ 20 രൂപയാണ് ലാഭമായിട്ട് വന്നത് അല്ലേ. അപ്പൊ 20 ലാഭമാണ്, ലാഭമാണ് 20 എന്ന് പറയുന്നത്. ഈ ലാഭ ശതമാനം കാണാൻ എത്രയിൽ നിന്നാണ് 20 രൂപ കൂടുതൽ വന്നെന്നുള്ളതാണ് എപ്പോഴും എടുക്കാറുള്ളത്. ഏതാ ഈ താഴെ വരുന്ന വാങ്ങിയ വിലയായിരിക്കും എപ്പോഴും ലാഭ ശതമാനം കാണാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾ മനസ്സിലോട്ട് അങ്ങ് ഉറപ്പിക്കുക. അപ്പൊ 20/100 ഇതാണ് ലാഭ ശതമാനം കാണാനുള്ള ആദ്യ സ്റ്റെപ്പ്. ഇതിൻ്റെ ഒരു 100 കൂടെ ചെയ്യുമ്പോഴാണ് നമുക്ക് ശതമാനത്തിലോട്ടാകുന്നത്. അതെത്ര വരും? ഈ 100 വെട്ടിപ്പോയി 20% ലാഭം എന്ന് വരും. അപ്പോൾ എല്ലാ കണക്കിലും നമ്മൾ ഈ 100 പേഴ്സൻറ്റേജ് ചെയ്യുമ്പോൾ 100 ഒരു കാര്യം ഞാൻ ഇനി അടുത്ത ഇതിൽ ഞാൻ പറഞ്ഞു തരും, 100 വെച്ചിട്ട് എങ്ങനെ കണക്കുകൾ ചെയ്യാന്നുള്ളത്. അതിലൂടെ ചെയ്യുമ്പോൾ ലാഭവും നഷ്ടവും വളരെ എളുപ്പം. അപ്പം എന്താ, 100 രൂപയ്ക്ക് വാങ്ങിയിട്ട് 120 രൂപയ്ക്ക് വിൽക്കുവാണെങ്കിൽ എന്താ 20% ലാഭമാണ് ഉണ്ടായിരിക്കുന്നത് അല്ലേ. ഇനി അത് അടുത്ത ശ്രദ്ധിച്ചാൽ ഇതേ ഇത് 100 രൂപയ്ക്ക് വാങ്ങിയിട്ട് 80 രൂപയ്ക്ക് വിറ്റു, അങ്ങനെ അവിടെ വരുമ്പോൾ എന്താ 20% നഷ്ടം തന്നെയാണ് വരുന്നത് അല്ലേ. അതായത് എത്രയാ, 100 രൂപയ്ക്ക് വാങ്ങി 80 രൂപയ്ക്ക് വിറ്റു, അപ്പൊ എത്രയാ നഷ്ടം? എത്രയാണ്? 20 അവിടെ. 100 തന്നെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അവിടെ നമുക്കെന്താ 20% നഷ്ടം വന്നതായിട്ട് മനസ്സിലാക്കും. മനസ്സിലായോ? അപ്പോ ഇതാണ് അതിൻ്റെ ബേസിക് എന്ന് പറയുന്നത്. നമുക്കിനി കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. ഓരോ ടൈപ്പിൽ നിന്നുള്ള ചോദ്യങ്ങൾ, ഓരോ ചോദ്യം PSC ചോദിക്കുന്ന രീതിയിൽ ഇനി വരാൻ പോകുന്ന ഈ 10th ലെവൽ പ്രിലിമിനറി എക്സാമിനേഷനകത്ത് ലഘുഗണിതം എന്ന ഭാഗത്തു നിന്ന് വരുന്നതാണ് എന്താ ഈ ലാഭവും നഷ്ടവും എന്ന് പറയുന്നത്. അതായത് വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം, വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അതിൽ തന്നെ എന്താ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കാൻ പോകുന്നത്. നമുക്ക് നേരെ 2-3 ചോദ്യങ്ങൾ നോക്കാം ഓരോ ടൈപ്പിൽ നിന്ന്. ആദ്യ ടൈപ്പ് 1, രവി ഒരു സാധനം 800 രൂപയ്ക്ക് വാങ്ങി, എന്നിട്ട് 960 രൂപയ്ക്ക് വിറ്റു, അയാളുടെ ലാഭ ശതമാനം എത്ര? ഞാൻ പറഞ്ഞല്ലോ ഒരു സാധനം ഇവിടെ വാങ്ങിയിരിക്കുന്നത് എത്രയാ, 800 രൂപയ്ക്കാണ് വാങ്ങിയിരിക്കുന്നത്, വിറ്റതോ 960 രൂപയ്ക്ക്. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എന്ത് പറ്റും, 800 പോയാൽ എത്രയാ 160 അല്ലേ. അപ്പൊ 160 രൂപ അയാൾക്ക് എന്താണ്, രവിക്ക് ലാഭമാണ് കിട്ടിയത്. അപ്പൊ ആ 160 ആണ് ലാഭം എന്ന് പറയുന്നത്. ഇവിടെ വാങ്ങിയ വില എത്രയാണ്? 800 വാങ്ങിയ വില. അപ്പം 800 താഴെ ഇടുക. ശതമാനം കാണാൻ എന്ത് ചെയ്യണം? ഒരു 100 ഇൻറ്റുവും ചെയ്യണം. 100 ഇൻറ്റുവും ചെയ്തു. അപ്പോൾ ഈ 100 ഈ 2 വെട്ടിപ്പോയി, 8 ഇവിടെ വെട്ടി 2 വന്നു. ഉത്തരം 20% എന്ന് ഉത്തരം വന്നു. 20%. മനസ്സിലായല്ലോ? അപ്പൊ ഇത്രയും എളുപ്പത്തിൽ സാധാരണഗതിയിൽ നമ്മൾ കൊച്ചു ക്ലാസ്സിലൊക്കെ എന്താ
കുറച്ച് ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ തന്നെ നമ്മൾ ഈ രീതിയിൽ പറഞ്ഞപ്പം വളരെ സിമ്പിൾ ആയില്ലേ. ഇക്വേഷൻ ഉണ്ട്, ഇക്വേഷൻ പഠിക്കണമെന്നല്ല, ഇക്വേഷൻ ചിലപ്പോൾ നമ്മൾ ഓർത്തിരിക്കണമെന്നില്ല. അപ്പം ഈ രീതിയിൽ ഓർത്തിരിക്കുക, ബേസ് ആണ് പറഞ്ഞു തന്നത്. ബേസിക്കലി അത് ചെയ്യുമ്പോൾ എന്താ, നമുക്കത് എളുപ്പമായിട്ട് തോന്നും. ആ ബേസിൽ തുടങ്ങി തുടങ്ങി മുന്നോട്ട് പോകും തോറും ഈ ബേസ് സ്ട്രോങ് ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും തെറ്റില്ല. നമുക്ക് അടുത്ത ചോദ്യം ഇതുപോലെ നോക്കാം. അരവിന്ദ് ഒരു പഴയ സ്കൂട്ടർ 4200 രൂപയ്ക്ക് വാങ്ങി. 800 രൂപയ്ക്ക് അറ്റകുറ്റപ്പണി നടത്തി. അയാൾ 5800 രൂപയ്ക്ക് മറിച്ചു വിറ്റുവെങ്കിൽ അരവിന്ദിൻ്റെ ലാഭശതമാനം എത്ര എന്നാണ് ചോദ്യം. ഇപ്പം ചോദ്യത്തിന് കുറച്ചൊരു വ്യത്യാസം വന്നിട്ടുണ്ടല്ലേ. കാരണം നമുക്ക് നോക്കാം, ഇവിടെ എത്താം, 4200 രൂപയ്ക്ക് വാങ്ങി, 4200 രൂപയ്ക്ക് വാങ്ങി, കൂടെ എന്ത് ചെയ്തു, 800 രൂപയുടെ അറ്റകുറ്റപ്പണിയും കൂടെ നടത്തി. സ്വാഭാവികമായിട്ടും അയാൾക്ക് വരുന്ന ആ ഒരു സാധനത്തിന് വരുന്ന ചെലവുകളെല്ലാം എവിടെയാണ് കൂട്ടുന്നത്, ഈ വാങ്ങിയ വിലയുടെ കൂട്ടത്തിലാണ് കൂട്ടുന്നതെന്ന് ഓർക്കുക. ചിലപ്പം ഓട്ടോ വിളിച്ച് പോയി ഒരു സാധനം വാങ്ങി, അതിനെന്തെങ്കിലും റിപ്പയർ നടത്തിയെന്നോ അല്ലെങ്കിൽ ഓട്ടോ വിളിച്ച് പോയി അത് കൊടുത്തു എന്നോ, അങ്ങനെ അങ്ങനെ പല രീതിയിൽ ചോദ്യങ്ങൾ വരാം. അപ്പം എന്തു ചെയ്യണം, അതെല്ലാം കൂടെ വാങ്ങിയ വിലയുടെ കൂട്ടത്തിൽ കൂട്ടണം. ഇപ്പം ഇവിടെ എന്താ, 800 രൂപയുടെ അറ്റകുറ്റപ്പണി നടത്തി, അതെവിടെ കൂട്ടണം, ഈ വാങ്ങിയ വിലയുടെ കൂടെ കൂട്ടി നമുക്ക് ടോട്ടലായിട്ട് 5000 രൂപയാണ് ഈ ടോട്ടലായിട്ട് വാങ്ങിയ വില വരുന്നത്. എന്നിട്ട് അയാൾ എത്ര രൂപയ്ക്ക് വിറ്റു, 5800 രൂപയ്ക്കാണ് വിറ്റത്, 5800 രൂപയ്ക്കാണ് വിറ്റത്. ഇപ്പം ചോദ്യത്തിൽ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് 800 രൂപ ലാഭമാണെന്ന് മനസ്സിലാവുമല്ലോ. 5000 രൂപയ്ക്ക് വാങ്ങി, 5800 രൂപയ്ക്ക് വിറ്റുമെങ്കിൽ 800 രൂപ ലാഭമാണ്. അപ്പോൾ ലാഭശതമാനം കാണാൻ എന്ത് ചെയ്യണം, ഈ 800 ബൈ 5000 ഇൻറ്റു 100 ചെയ്യുക അല്ലേ. അപ്പോൾ ഇവിടെ പൂജ്യങ്ങൾ കുറേ ഉണ്ടല്ലോ, വെട്ടിക്കളയാലോ, ഈ പൂജ്യം പോയി 80/5 എന്ന് വരും. 8 ഒരു പ്രാവശ്യം 5, അടുത്തത് 30 16, 16% അയാളുടെ ലാഭശതമാനം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ ഈ 16% എങ്ങനെ കിട്ടിയത്, ഈ 5000 ന്റെ 16% കൂട്ടുമ്പോൾ അതിനോട് തന്നെ കൂട്ടുമ്പോഴാണ് 5800 കൂട്ടുന്നത്. അതായത് 5000 ന്റെ 16% 800 എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് എന്താ, ഈ ചോദ്യം കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. അടുത്ത ടൈപ്പ് 2, എന്താ, 120 വിലയുള്ള 120 രൂപ വിലയുള്ള ഒരു വാച്ച് വിറ്റപ്പോൾ 15% നഷ്ടമുണ്ടായി എങ്കിൽ വിറ്റ വില എത്രയാണെന്നാണ് ചോദ്യം. അപ്പൊ ഈ ചോദ്യത്തിൽ നിന്ന് നമുക്കറിയാം, 120 രൂപയ്ക്ക് 120 രൂപ വിലയുള്ള സാധനം വാങ്ങി, എന്നിട്ട് എത്രയാ വിറ്റ് കഴിഞ്ഞപ്പോൾ 15% നഷ്ടം സംഭവിച്ചു. അതായത് നിങ്ങൾ ഓർക്കുക, ഈ തന്നിരിക്കുന്നത് എന്താ, ഒരു വാങ്ങിയ വിലയാണ് അല്ലെ, CP ആണ്. അപ്പോൾ ഇതിൻ്റെ 15% ഇതിൽ നിന്ന് തന്നെ കുറയ്ക്കുമ്പോഴാണ് നമുക്ക് ഈ വിറ്റ വില കിട്ടുന്നത് അല്ലേ. അതായത് 120 ന്റെ 15% കാണുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. എങ്ങനെയാണ് 120 ന്റെ 15% കാണുക, നമ്മൾ 15/100 × അങ്ങനെയും ചെയ്യാൻ പറ്റും. എളുപ്പത്തിൽ ശതമാനം എപ്പോഴും വളരെ സിമ്പിളാക്കി ചെയ്യാൻ നമുക്ക് പഠിക്കാം. അതായത് 120 ന്റെ 15% കാണണം അല്ലേ. അപ്പം 15% 15 നമുക്ക് 10+5% എന്ന് നമുക്ക് മനസ്സിൽ വിചാരിക്കാം. 10% കാണാൻ എളുപ്പമാണ്. ഒരു നമ്പറിൻ്റെ 10% കാണാൻ അതിനകത്ത് നിന്ന് ഒരു 0 കളഞ്ഞാൽ മതി. അതായത് 120 ന്റെ 10% എന്ന് പറയുന്നത് എത്രയാണ്, 12. ഇനി 10% പകുതിയല്ലേ 5%. അങ്ങനെയാണ് കിട്ടിയിരിക്കുന്ന 10% 12 ആണെങ്കിൽ 5% എന്ന് പറയുന്നത് എത്രയാണ്, 6 ആണ്. ടോട്ടൽ വരുമ്പോൾ എത്രയാണ്, 18 രൂപയാണ് ഈ 120 ന്റെ 15%. അപ്പൊ 15% നമ്മൾ എളുപ്പത്തിൽ കണ്ടുപിടിച്ചു. അപ്പോ 15% കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഇവിടെ ചോദിച്ചിരിക്കുന്നത് 15% നഷ്ടം സംഭവിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പൊ 120 ഇനി 18 അങ്ങ് കുറച്ചാൽ മതി. 120 ഇന്ന് 18 കുറച്ച് ചെയ്യുമ്പോൾ 10 കുറച്ചാൽ 110, 110 ഇന്ന് 8 കൂടെ കുറച്ചാൽ 102 രൂപയാണ് ഈ വിറ്റ വില എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. വളരെ ഇക്വേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് തന്നെ ഉത്തരത്തിലേക്ക് എത്താം. നമ്പർ മാറുന്നതനുസരിച്ച്, സാധാരണഗതിയിൽ PSC ചോദിക്കുന്ന നമ്പറുകളൊക്കെ 0 ഉള്ള നമ്പറുകളൊക്കെ ആയിരിക്കും. എന്നാൽ കൂടി
നീ പൂജ്യം ഇപ്പൊ 120 ചോദിച്ചപ്പോ അവിടെ പൂജ്യം ഉണ്ടോണ്ട് 10% കാണാൻ എളുപ്പമായിരുന്നു. പക്ഷെ ചില ചോദ്യങ്ങളിൽ എന്തുവരും, എന്താ 125 അങ്ങനെ ഒന്നും പേടിക്കണ്ട. അപ്പോ അവിടെ 12.5 എന്നിട്ട് അങ്ങ് ചെയ്താൽ മതി. അപ്പൊ അല്ലെങ്കിൽ എന്തെങ്കിലും വെട്ടിപ്പോകാനുള്ള കാര്യങ്ങളൊക്കെ ആ ചോദ്യത്തിൽ ഉണ്ടാകും, അല്ലാതെ അത്ര വലിയ ടഫായിട്ട് വരത്തില്ല. അപ്പോ 102 രൂപ എന്നുള്ളത് ഉത്തരം കിട്ടി. അപ്പം ടൈപ്പ് 2 നമ്മൾ എന്താ ഒരു എന്താ വാങ്ങിയ വില തന്നിട്ട് ശതമാനം തന്നു കഴിഞ്ഞിട്ട് വിറ്റ വില എന്നുള്ള ചോദ്യത്തിനുള്ള ചോദ്യം നമ്മളാണ് കണ്ടുപിടിച്ചത്. അടുത്ത് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നാലാമത്തെ ചോദ്യം, ജോൺ ഒരു മെഷീൻ 80,000 രൂപയ്ക്ക് വാങ്ങി. അതിൽ 5,000 രൂപയുടെ റിപ്പയർ വർക്കും നടത്തി. മെഷീൻ എത്തിക്കുന്നതിനായി 1,000 രൂപയുടെ ചിലവും ഉണ്ടായി. അയാൾ ആ മെഷീൻ 25% ലാഭത്തിന് വിറ്റുവെങ്കിൽ മെഷീന്റെ വിറ്റ വില എത്രയാണെന്നാണ് ചോദ്യം. അതായത് ഇവിടെ നമ്മൾ മുമ്പേ പറഞ്ഞു, വാങ്ങിയ വില കൂട്ടിക്കാണണം. അതായത് 80,000 രൂപ, 80,000 രൂപയുണ്ട്, അതിൻ്റെ കൂടെ 5,000 രൂപയുടെ റിപ്പയർ വർക്ക് നടത്തി, 5,000 രൂപയുടെ ഒരു റിപ്പയർ വർക്ക് നടത്തി, 1,000 രൂപ എന്താ ഇത് എത്തിച്ചു കൊടുക്കുന്നതിന് 1,000 രൂപയും ചിലവായി. അങ്ങനെയാണെങ്കിൽ എത്ര വരും? കൂട്ടി നോക്കുമ്പോ 86,000 രൂപ അല്ലെ, 86,000 രൂപ, 86,000 രൂപ എന്നുണ്ടായി ചിലവുണ്ടായി. അതായത് വാങ്ങിയപ്പോ 80,000 രൂപയ്ക്കാണ് വാങ്ങിയത്, അതിൻ്റെ കൂടെ ഒരു 5,000, അതായത് 85,000 + 1,000 കൂടെ വരും, 86,000 രൂപയാണ് അയാളുടെ വാങ്ങിയ വില എന്ന് പറയുന്നത്. വാങ്ങിയ വില എത്രയാണ്? CP എന്ന് പറയുന്നത് 86,000 രൂപയാണ്. അപ്പൊ 86,000 രൂപ കിട്ടിയ വാങ്ങിയ സാധനം എത്രയ്ക്ക് വിറ്റു? 25% ലാഭത്തിൽ വിറ്റു. അപ്പൊ എന്ത് ചെയ്യണം? ഈ 86,000 25% കണ്ടാൽ മതി. ലാഭം എന്ന് പറയുമ്പോൾ ഈ 86,000 കൂടെ അത് കൂട്ടിയാൽ മതി. ഇനി ഞാൻ പറഞ്ഞല്ലോ 86,000 25% കാണാനായി നമ്മൾ ഈ എത്രയാ 25% നമുക്ക് ഇങ്ങനെ ഓർക്കാം, 10% കണ്ടിട്ട് അതിൻ്റെ കൂടെ 2 പ്രാവശ്യം കൂട്ടുകയോ ഇൻറ്റു ചെയ്യുകയോ ചെയ്യുക, പ്ലസ് അതിൻ്റെ കൂടെ ഒരു 5% കൂടെ കണ്ടാൽ നമുക്ക് 25% പറയാമല്ലോ അല്ലേ. അങ്ങനെയാണെങ്കിൽ 86,000 10% എത്രയാണ്? 2,000, 8,600. ഇനി അത് 20% കാണാൻ 2 പ്രാവശ്യം കൂട്ടിയാൽ മതി അല്ലേ. അപ്പോൾ 8,600 കൂടെ വരും. ഇനി 5% കാണാങ്കിലോ ഈ ഇതിൻ്റെ കൂടെ ഒരു പകുതിയും കൂടെ കൂട്ടിയാൽ മതി. അതായത് എത്ര വരും? 4,300 കൂടെ വരും, 4,300 കൂടെ വരും. അപ്പം ഇതാണ് അതിൻ്റെ 25% എന്ന് പറയുന്നത്. 12, 5, 15, 1, 17, 3, 4, 21 കൂടെ വരും. മനസ്സിലായല്ലോ? അതായത് ഈ 86,000 കൂടെ ഈ 21,500 കൂടെ കൂട്ടിയാൽ മതി. അപ്പോ എത്ര വന്നു? 1,07,500 എന്നും കൂടെ വന്നു. അപ്പൊ അതാണ് ഇവിടുത്തെ വിറ്റ വില ആയിട്ട് വരുന്നത്. അപ്പൊ ഇത്രയും ചെയ്യണമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും എന്ന് പറയുന്നത് ഏറ്റവും നമുക്ക് ഇത് ഇക്വേഷനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ കണക്ക് കൂടുതൽ ചെയ്യേണ്ടി വരും. ഇതെന്ന് പറയുന്നത് 25% കണ്ടുപിടിക്കാനുള്ള എളുപ്പമാണ്. നിങ്ങൾക്ക് നേരെ എങ്ങനെ കണ്ടുപിടിക്കാം? 25/100 × 86,000 ചെയ്യാം. എന്നിട്ട് 86 × 25 ചെയ്താലും മതി. എങ്ങനെയാണെങ്കിലും നമ്മുടെ ലക്ഷ്യം എന്താ? നമുക്ക് ഉത്തരത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ടൈപ്പിലെ എന്താ ഈ ടൈപ്പ് ചോദ്യങ്ങളെയാണ് നമുക്ക് വിറ്റ വില അല്ലെങ്കിൽ വാങ്ങിയ വില തന്നിട്ടുണ്ട്, ശതമാന കണക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വാങ്ങിയ വില കണ്ടുപിടിക്കുക. അതല്ല, ചിലപ്പോൾ വാങ്ങിയ വിലയിൽ ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരും കൂടെ കൂട്ടണമെങ്കിൽ അവരെയും കൂടെ ഒന്നിച്ച് കൂട്ടിയിട്ട് വേണം വാങ്ങിയ വില ഏതാന്ന് നോക്കാൻ. അപ്പം നമുക്ക് അടുത്ത കുറച്ച് ചോദ്യങ്ങൾ കൂടെ നോക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഒരു പശുവിന് 3,600 രൂപയ്ക്ക് വിൽക്കുമ്പോൾ കച്ചവടക്കാരന് 20% ലാഭം ലഭിക്കുന്നു, എന്നാൽ വാങ്ങിയ വില എത്ര? ഇപ്പൊ ഇവിടെ തിരിച്ചെന്താ ചോദിച്ചിരിക്കുന്നത്? ഇവിടെ വിറ്റ വില തന്നിട്ടുണ്ട് 3,600 രൂപ. ഇനി ചോദിച്ചിരിക്കുന്നത് വാങ്ങിയ വില. ഇവിടെയാണ് നമ്മൾ 100 ഷോർട്ട് കട്ട് അല്ല, ഈ ശതമാന കണക്കായതുകൊണ്ട് ശതമാനം പെർസെൻറ്റേജ് നന്നായി അറിയാമെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ചോദ്യങ്ങൾ വളരെ എളുപ്പത്തിൽ ചെയ്യാം. അപ്പൊ നമുക്ക് എന്തായാലും വാങ്ങിയ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. വാങ്ങിയ വില കണ്ടുപിടിക്കേണ്ട കേസുകളിൽ ഈ വാങ്ങിയ വിലയെ നമുക്ക് ഒരു 100x
നൂറ് എക്സ് എന്ന് തന്നെ അങ്ങ് വിചാരിക്കാം. 100x ആണ് നമ്മുടെ വാങ്ങിയ വില, 100x ആണ്. ഇത് മുമ്പത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ആലോചിക്കുക, 100x ആണ് നിങ്ങളുടെ വാങ്ങിയ വില, അവിടെ 20% ലാഭം ഉണ്ടായി എന്ന് വിചാരിക്കുക. അങ്ങനെ എന്ത് വരും? അങ്ങനെയാണെങ്കിൽ വിറ്റ വില എത്ര വരും? 100 കൂടെ 100 20% കൂടെ കൂട്ടും, അതായത് 120x എന്ന് വരും അല്ലേ. 100x ആണ് വാങ്ങിയ വില, 20% ലാഭം ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ 120x വരത്തില്ലേ? ഈ 120x ആണ് നമുക്ക് തന്നിരിക്കുന്ന 3600 എന്ന് പറഞ്ഞു. അതായത് വിറ്റ വിലയാണ് 120x, അതാണ് 3600. അപ്പൊ 120x ആണ് 3600 എങ്കിൽ എക്സിന്റെ വില എത്രയാണ്? എക്സിന്റെ വില എന്ന് പറയുന്നത് ഈ 120 360 30 കിട്ടും. 100x ആണ് വാങ്ങിയ വില, ആ എക്സിന് വരെ 30 ഇട്ട് കൊടുക്കുക, 3000 രൂപയാണ് നമുക്ക് ഉത്തരമായിട്ട് വാങ്ങിയ വില കിട്ടുന്നത്. മനസ്സിലായോ? വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾ ഉത്തരത്തിലേക്ക് വന്നു. വളരെ ടെൻഷൻ ഒന്നും അടിക്കണ്ട, ആ രീതിയിൽ വെട്ടിക്കളയുന്ന രീതിയിലൊക്കെയാണ് ഇവിടെ ചോദ്യങ്ങൾ തന്നിരിക്കുന്നത് ആക്ച്വലി അല്ലേ. അപ്പൊ നമ്മൾ അതിനെ ഒന്ന് യൂട്ടിലൈസ് ചെയ്താൽ മാത്രം മതി നേരെ ഉത്തരത്തിലേക്ക് എത്തും. നമുക്ക് ഇതുപോലെ തന്നെ വേറൊരു ചോദ്യം കൂടെ ചെയ്തു നോക്കാം, നിങ്ങൾക്ക് നന്നായി മനസ്സിലാവും. ഈ ചോദ്യം ഇതാണ്, ഒരു വസ്തു 5400 രൂപയ്ക്ക് വിൽക്കുമ്പോൾ കടക്കാര് 10% നഷ്ടം സംഭവിക്കുന്നു എങ്കിൽ വാങ്ങി വില എത്രയാണെന്നാണ് ചോദ്യം. ഇവിടെ വാങ്ങി വിലയാണ് ചോദിച്ചിരിക്കുന്നത്. വാങ്ങി വില നമ്മൾ എന്തായിട്ട് എടുത്തു? 100x ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ 10% നഷ്ടം സംഭവിക്കും, എന്ത് ചെയ്യണം? 10 കുറച്ചാൽ മതി, അതായത് 90x ആണ് എന്താ വിറ്റ വില എന്ന് പറയുന്നത്. വിറ്റ വില തന്നിട്ടുണ്ട് 5400. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വില എത്രയാ? എക്സിന്റെ വില എന്ന് പറയുന്നത് ഈ 0 വെട്ടിപ്പോയി, 9 ഇതും വെട്ടിപ്പോയി, 9 × 6 ആണ് 54, 60 വന്നു അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് എത്ര കിട്ടും? 6000 ഇവിടെ 6000 വാങ്ങിയ വില എന്ന് പറയുന്നത്. അപ്പൊ വാങ്ങിയ വില 6000, 5400 രൂപയ്ക്ക് വിറ്റപ്പോ ആണ് അയാളുടെ 10% നഷ്ടം സംഭവിച്ചത്. അതായത് 6000 × 10% എടുത്തിട്ട് 6000 നിന്ന് കുറയ്ക്കുമ്പോ ആണ് എന്താ ഈ 5400 കിട്ടുന്നത് എന്ന് പറയുന്നത് അല്ലേ. അപ്പോ ഇങ്ങനെയാണ് ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ വളരെ കുറച്ച് ചോദ്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോ കൂടുതൽ ക്ലാസ്സുകൾക്കായി കോമ്പറ്റിറ്റീവ് ക്രാക്കറിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. 10th level ആദ്യഘട്ടത്തിന് വേണ്ടിയിട്ടുള്ള പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഫുൾ സിലബസ് കവർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ വീഡിയോ ക്ലാസ്സസ് അവൈലബിൾ ആണ്. അപ്പോ നേരെ തന്നെ പ്ലേ സ്റ്റോറിൽ പോവുക, ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്.